കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗ് മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമൺ ഒരു ട്രോൾ മോഡലല്ലേ? പരിപാടി അസലു പരിപാടി, കാരണം അതൊരു കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരുക്കിയെടുത്തൊരു സംരംഭമാണ് അല്ലേ. അതിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പിണറായി വിജയൻ സി എമ്മിനെ തന്നെയാണ്. ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഞങ്ങളുടെ സാന്നിധ്യം ഇന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ അവാർഡ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ നിന്നിട്ടായിരുന്നു കേട്ടത്. ഇന്ന് എന്തുകൊണ്ടായിരുന്നു ഇരുന്നിട്ട്? എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. അപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. മതസ്പർദ്ധയുണ്ടാക്കാനും സാമുദായിക ചേരി എന്നെ കഷ്ടല്ലേ. ആ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ഈ പരിപാടിയിൽ എന്തുകൊണ്ടാ നിക്കാത്തൊന്ന്? എതുക്കടാ ഇങ്ങ വന്ന്? എന്താ എന്നെ ടെൻഷൻ പണ്ടേ? എങ്ക പാത്താലും നീ അതൊക്കെ അന്നുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യേണ്ടതല്ല, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട വേദി അല്ല ഇത്. ഇത് കേരളീയമാണ്, ഒന്നാം തീയതി ഉള്ളതാണ്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? വേറെ വല്ലതുണ്ടോ? വേറെ വല്ലതുണ്ടോ ചോദിക്കാൻ? ബൈ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി, ആര് കണ്ടില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങോട്ട് അമർത്തുക. എന്താണ്ട് മറന്നല്ലേ.